കുട്ടികൾക്ക് ഫോൺ നിർബന്ധമായിട്ട് അവരോട് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവില്ല. കാരണം ഞങ്ങളിപ്പോ സ്കൂൾ പിന്നെ കോളേജിൽ എന്നും ഫോൺ കൊണ്ടുവരുന്നവരടുന്ന് വാങ്ങിയിട്ട് ഫൈൻ അടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എവിടെന്നാ കൊണ്ടുവരുന്ന വെച്ചാൽ വീട്ടിൽ നിന്നാ കൊണ്ടുവരും, വീട്ടിൽ നിന്ന് രക്ഷിതാക്കള് എടുത്തുന്ന അവര് വാങ്ങിക്കൊടുക്കുന്നത് തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഫോൺ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ അവരോട് ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം, ക്യാമറ ഫോണ് ഇതൊക്കെ വേണം, ഇതൊക്കെ ആധുനിക മനുഷ്യന് ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. ഇതിനെ നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് താല്പര്യമുള്ള ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ അവരെ സമ്മതിക്കാതെ ഇരുന്നാൽ അവർക്ക് ഏറെ പ്രശ്നം ഉണ്ടാവുക. അവർ വ്യാജ ഫോണുകൾ ഉണ്ടാക്കും, അവിടെയാണ് കുഴപ്പം. കഞ്ചാവ് കൊണ്ടേ കൊടുക്കാൻ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്നത് ഫോണാണ്. അപ്പൊ കുട്ടികളുടെ കയ്യിൽ നല്ലൊരു ഫോണാണ് അവരുടെ താല്പര്യം. അപ്പൊ നമുക്കത് മനസ്സിലാവാതെ പോവുകയാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ഡിജിറ്റൽ അൾട്രാ മോഡൽ ഫോണാണ്, അതിൽ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നു, എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് കുട്ടികളോട് നമ്മൾ പറയാം, നിനക്ക് ഫോണ് പറ്റില്ല, കാരണം നീ ഇപ്പൊ പഠിക്കേണ്ട പ്രായമാണ്. പിന്നെ അവൻ ചോദിക്കും, അവന്റെ മനസ്സിൽ സ്വാഭാവികമുണ്ടോ, പിന്നെ ഇപ്പൊ ഞാൻ എന്നാ ഫോൺ ഉപയോഗിക്കാം, ഇപ്പൊ എന്നെ പഠനത്തിന്റെ കാലം കഴിയാം. ഇങ്ങനെ ചോദ്യം സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവും. ഏറ്റവും ചെറിയ കുട്ടിക്ക് ഉണ്ടാവില്ല, 4 വയസ്സിലെ കുട്ടിക്ക് ഉണ്ടാവില്ല. പക്ഷെ 16 വയസ്സോ 14 വയസ്സോ ആയ കുട്ടിയോട് ഇത് പറയുമ്പോൾ നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, തിരിച്ചവന് ഫോണ് സംഘടിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. എല്ലാ കാലത്തും അങ്ങനെ, പണ്ട് കാലത്ത് സൈക്കിൾ ഇല്ല എന്ന് പറഞ്ഞാൽ സൈക്കിൾ വാങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അവിടെ ജോലിയൊക്കെ ചെയ്ത് സൈക്കിൾ വാങ്ങും. കാരണം സൈക്കിൾ അവരുടെ ഒരു ജീവ പ്രശ്നമാണ്. അല്ലാതെ കാലത്ത് സൈക്കിൾ കിട്ടിയില്ലെങ്കിൽ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് പ്രശ്നം ഉണ്ടാവും. അതുപോലെ നമ്മളുടെ സമൂഹത്തിൽ നമ്മുടെ വീടിനകത്തേക്ക് കയറി വന്നൊരു സാധനമാണ് മൊബൈൽ. അത് നമ്മൾ ഉപയോഗിക്കേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ കുട്ടികൾ ഉപയോഗിക്കാതിരിക്കുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇങ്ങനെ പറയുന്നത് പൊട്ടത്തരമാണ് എന്നാണ് എന്റെ അഭിപ്രായം. അതായത് കൗൺസിലർ എന്നുള്ള രീതിയിൽ ശാസ്ത്രീയമായ ഒരു സമീപനമല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗത്തിന്റെ കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ലോകത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയാണ് പ്ലാസ്റ്റിക്കിന് നമ്മൾ പൂർണ്ണമായി നാളെ മുതൽ എല്ലാവരും പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായി, നമ്മൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് ആവും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാസ്റ്റിക് തന്നെ നമുക്ക് ദോഷകരമല്ലാതെ എങ്ങനെ ഉപയോഗിക്കാം, ഇത് നമുക്ക് ആ അന്വേഷണങ്ങളെ പറ്റുള്ളൂ. അതാണ് മൊബൈലിന്റെ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് നടത്തുന്ന ഇപ്പത്തെ ക്യാമ്പയിനിനടുത്ത് പറയുന്നത് ഇതാണ്, നിങ്ങൾ ഫോണ് കൊണ്ടുവരുന്നുണ്ട് നമുക്കറിയാം, വീട്ടുകാരോടും പാരന്റ്സിനെ വിളിച്ചിട്ടൊക്കെ പറയാതാണ് ഫോൺ ഉണ്ടാവും. പക്ഷെ ഫോണിന്റെ ഉപയോഗം നിങ്ങൾ അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. തീർച്ചയായിട്ടും ഫോണ് കൊടുക്കാതിരുന്നാലുണ്ടാവുന്ന സംഗതി ഇതാണ്, കുട്ടികൾ ഫോണ് വാങ്ങാൻ എന്ന് പ്രയാസമല്ല, അവര് വ്യാജ ഫോണുകൾ വാങ്ങുകയും വ്യാജ സിമ്മുകൾ ഉപയോഗിക്കുകയും ചെയ്യും. 2-3 സിമ്മൊക്കെ ഉപയോഗിച്ച ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് ഈ ഫോൺ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഒക്കെ പല സോഴ്സുകൾ പ്രശ്നം. അങ്ങനെയാണ് ലഹരിയിലെ വലിയ മാരകമായ പ്രശ്നങ്ങളിലേക്ക് അവർ എത്തുക ചെയ്യാം. അപ്പൊ ഫോൺ അത്യാവശ്യമാണെങ്കിൽ കുട്ടിയുമായിട്ട് സംസാരിക്കാം. പിന്നെ ചില കുട്ടികൾ സ്വയം തീരുമാനിക്കുന്ന കുട്ടികളുണ്ട്, അത് ശരി ഞാൻ അങ്ങനെ ചെയ്യാം. അതാണ് നമ്മുടെ വിജയം. പാരന്റിങ്ങിന്റെ വിജയം എന്ന് പറയുന്നത് അതാണ്, കുട്ടികളെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കാൻ കഴിയണം. കുട്ടികൾ പറയണം, എനിക്ക് ഈ ഫോണ് മതി, ആവശ്യമാകുമ്പോൾ ഞാൻ ആ ഫോൺ ഉപയോഗിച്ചോളാം, എനിക്ക് വാട്സപ്പ് ഉപയോഗിക്കും എന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കൂ. എന്നാൽ മാത്രമേ നമുക്ക് ഈ കൈകാര്യം ചെയ്യാൻ എളുപ്പമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ വലിയ പ്രയാസങ്ങളിലേക്ക് പോകും. പിന്നെ ആവശ്യമില്ലാതെ ഇവരെ സംശയിക്കുന്നതിൽ കാര്യമില്ല. പണ്ടത്തെ പോലെയല്ല ഇന്നിപ്പോ. പണ്ടൊക്കെ ഈ കുട്ടികൾക്ക് പ്രണയം പോലുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പ്രണയലേഖനങ്ങളൊക്കെ എഴുതി കൊടുത്തതിന്റെ തെളിവുകളൊക്കെ കിട്ടും, അല്ലെങ്കിൽ ആളുകൾ കാണുന്നതായിട്ട് കണ്ടു എന്നൊക്കെ പറയും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളിപ്പോ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാതെ, വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ കൈകൊണ്ട് അനക്കിയിട്ട് നമ്മളെ കട്ടിലിന്റെ അടിയിലൊക്കെ വെച്ച് പതുക്കെ വേണേൽ മെസ്സേജ് അയക്കാൻ പറ്റും. അതാണ് പഴയ കാലം ഇപ്പോൾ നമ്മൾ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് നമുക്ക് രഹസ്യങ്ങള്, വളരെ വലിയ രഹസ്യങ്ങള് സൂക്ഷിക്കാൻ പറ്റുന്ന കാലമാണിപ്പോൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ട എന്താണ്, വ്യക്തിയുടെ മനസ്സുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവണം, കുട്ടിയായാലും മുതിർന്നവരായാലും. എന്നാൽ മാത്രമേ നമുക്ക് ആ രഹസ്യങ്ങൾ നമ്മളുമായിട്ട് പറയുന്നവരാവണം എന്നുള്ള രീതിയിലേക്ക് ആ ബന്ധത്തിനെ വളർത്തിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അകലം പാലിക്കും തോറും, അല്ലെങ്കിൽ അവരെ നിഷേധിക്കും തോറും, സ്വാഭാവികമായിട്ടും മറ്റു പല പ്രശ്നങ്ങളിലേക്കാണ് അത് അകപ്പെട്ടു പോകുക. ഞാൻ പറഞ്ഞല്ലോ, സാമൂഹ്യമായ ഒരു പ്രശ്നം മാത്രമല്ല, ശരീരശാസ്ത്രപരമായ ഈസ്ട്രജന്റെയോ പ്രൊജസ്ട്രോണിന്റെയോ പോലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് സ്വഭാവം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ അതുകൂടി മനസ്സിലാക്കുക, പിന്നീട് ഇത്തരത്തിലുള്ള ഒരു നല്ല ബന്ധം കുട്ടികളുമായിട്ട് പാലിക്കുക. പിന്നെ വേറെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി, നമുക്ക് ഏറ്റവും ബഹുമാനം കുറവുള്ള ആൾക്കാർ കുട്ടികളാണ്. നമ്മൾ വിചാരിക്കുന്നത് കുട്ടികളെ നമ്മൾ അങ്ങനെ ബഹുമാനിക്കേണ്ട കാര്യമല്ല, കുട്ടികളെ നമ്മൾ അങ്ങനെ പരിഗണിക്കേണ്ട വിഷയമല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കുകയും കുട്ടി അംഗീകരിക്കുകയും ചെയ്യേണ്ടത് കുട്ടികളാണ്. കുട്ടികളുടെ അശക്തരാണ് എന്ന് നമ്മൾ പറയരുത്. അശക്തരാണെന്ന് പറയുന്നതോറും അവരുടെ ശക്തി പോകും. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതാക്കരുത്. പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ യൂറോപ്പിലൊക്കെ, അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ വലിയ പഠന ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, വലിയ വലിയ കോഴ്സുകൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ചെയ്യുന്നത്.
അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ അവിടെ ചെയ്യുന്നത് വെച്ചാൽ സ്വന്തമായി കുട്ടികൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തോളണം. സ്കൂളുകളിലൊക്കെ അവർ സ്വതന്ത്രമാക്കും കുറച്ച് കുറച്ച്. എന്നുവെച്ചാൽ വസ്ത്രം അലക്കണം, അവരുടെ പാത്രം അവർ കഴുകണം, അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യണം, റൂം വൃത്തിയാക്കണം, പുസ്തകങ്ങൾ സ്വന്തം അടുക്കി വെക്കണം. ഇതെല്ലാം പഠനത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നു. പഠിക്കുക എന്ന് പറഞ്ഞ് ഒരുപാട് സംഗതികൾ നമ്മൾ കുത്തി നിറക്കപ്പെടുന്നത് അശാസ്ത്രീയമാണ്. അങ്ങനെ പഠിക്കാനില്ല. ഞാനൊരു കലാലയത്തിന് വരുന്നത് അങ്ങനെ പഠിക്കുക എന്നുള്ളത് ഒരു പൊട്ടത്തരവുമാണ്. അങ്ങനെ പഠിക്കാനില്ല. കാരണം കുട്ടികൾ ക്ലാസ് മുറികളിൽ ഇരുന്നും പിന്നീട് അത് വായിച്ച് മനസ്സിലാക്കിയിരുന്ന് പഠിച്ചാലും അവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഒരു ദിവസത്തിലുണ്ട്, അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തങ്ങൾ ചെറിയ പ്രായത്തിൽ പതുക്കെ ശീലിപ്പിച്ചാൽ, ഉത്തരവാദിത്വം ശീലിച്ച വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങളിൽ അവരെ അകപ്പെടില്ല എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. നമ്മൾ ചെയ്യും, കുട്ടികളാണ് അവർ 18, 19, 20 വയസ്സ് വരെ നമ്മൾ കുട്ടികളായിട്ട് പരിഗണിക്കും. എന്നിട്ട് അവർക്ക് ജോലികളൊന്നും കൊടുക്കില്ല, അവർ പഠിച്ചോട്ടെ, അവരെ ഫ്രീ ആക്കി വിടും, നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, ഇനി അവർ പഠിക്കട്ടെ. ഇത് അശാസ്ത്രീയമാണ്. അവരെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളിൽ പതുക്കെ പതുക്കെ ഉൾപ്പെടുത്തണം. വലിയ പിന്നെ സങ്കീർണമായ വിഷയങ്ങളൊന്നും പറയാതെ എങ്ങനെയാണ് നമ്മൾ വീട്ടിലെ ചെലവുകൾ പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ വരുമാനം ഉണ്ടാവുന്നത്, എന്താണ് അതിന്റെ പിന്നിലുള്ള അധ്വാനം എന്നൊക്കെ ചെറിയ രീതിയിൽ അവർക്കൊരു ബോധം ഉണ്ടാക്കി കൊടുക്കുന്നത് ഉത്തരവാദിത്വ ബോധം ഉണ്ടാവാനുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ തെറ്റായി വിചാരിക്കരുത്. തെറ്റായി വിചാരിക്കുന്നത് നമ്മളുടെ വികലമായ ചിന്തയാണ്. തെറ്റായി വിചാരിക്കുമ്പോഴുള്ള പ്രശ്നം കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയവരാണ്. നമ്മളുടെ ധാരണക്കാണ് കുഴപ്പം. ഈ 13-14 വയസ്സായി കൗമാരത്തിൽ വരുന്ന കുട്ടികൾ ആരാ പറഞ്ഞത് ഉത്തരവാദിത്വം ഏൽക്കാൻ പറ്റാത്തവരാണ്, അവരെല്ലാം ചെയ്യും. കോളേജുകളിലൊക്കെ ഇപ്പോൾ 16-17 വയസ്സായ കുട്ടികൾ വലിയ പ്രോഗ്രാമോ സ്വന്തം ഓർഗനൈസ് ചെയ്യുന്നു, അവർ സ്വന്തമായി വലിയ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് അവർ സ്വാഗതം പറഞ്ഞ് അവർ ക്ലാസ് എടുത്ത് പഠിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എന്താ, നമ്മൾ കുട്ടികളെ വീട്ടിൽ വെച്ച് ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളവരെ വേണ്ട പരിഗണന കൊടുക്കാതിരിക്കാൻ പാടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പരിഗണന അവർക്ക് കൊടുക്കണം. ആ കാര്യങ്ങൾ നമ്മളും കൂടെ അറിയണം. അപ്പോഴാണ് അവർക്ക് പൂർണ്ണത ഉണ്ടാവുക. കാരണം വീട്ടിലും അധ്യാപകരുടെ അടുത്തും നമ്മുടെ സമൂഹത്തിലും അവർക്കുള്ള അവസരം അവരെ വളർത്തും സ്വാഭാവികമാണ്. നേരെ മറിച്ച് അവനതിലൊന്നും താല്പര്യമില്ല, അവനതിന് ഒന്നിനും പറ്റില്ല, അവനെ ഈ പന്തളി മാത്രമായിട്ട് ഇങ്ങനെ പോവുകയാണ്, അല്ലെങ്കിൽ അവന് വെറും വാട്സപ്പ് ആയിട്ട് അങ്ങനെ പോവുകയാണ്, അങ്ങനെ എന്തിൻ്റെയും ആളാക്കി നമ്മൾ തന്നെ മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ അവൻ്റെ ഉള്ളിൽ അത് തോന്നും. നമ്മൾ വേറെ നമ്മളെ സുഹൃത്തിനെ കാണുമ്പോൾ പറയും, ആ അവൻ്റെ പഠനമൊക്കെ കണക്കാണ്, ഇപ്പം ഇങ്ങനെ ഉള്ള ഫുട്ബോളല്ലേ, പിന്നെ ഇപ്പം എപ്പോഴാണ് അപ്പം പഠിക്കാൻ സമയം, 24 മണിക്കൂറും അവിടെ കടയിൽ ഇരിക്കും, പിന്നെ ഇപ്പം എപ്പോഴാണ് അവന് പഠിക്കാൻ നേരം. ഇത് ഇവനെ എന്ത് ചെയ്യും വെച്ചാൽ 3-4 തവണ കേൾക്കുമ്പോൾ ഇവൻ്റെ വ്യക്തിത്വമായി മാറും. ശരിയാണ്, ഞാൻ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം ഇവൻ്റെ ഉള്ളിൽ പതിയെ നിഷേധഭാവം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതൊന്നും നമുക്ക് ഈ കടയിൽ വെച്ചോ, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ വെച്ചോ, വിരുന്നുകാർ വരുന്നിടത്ത് വെച്ചോ, വീട്ടിനകത്ത് നമ്മളുടെ ഇടയിൽ വെച്ചോ തന്നെ പറയേണ്ട കാര്യമല്ല. അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനാണ് ശാസ്ത്രീയമായിട്ടുള്ള കൗൺസിലിംഗ് മുറികളും ആ കൗൺസിലറും രക്ഷിതാവും ഈ കുട്ടിയും, അല്ലെങ്കിൽ നമ്മളും ഈ കുട്ടിയും, ഒന്നോ രണ്ടോ ആൾക്കാരുടെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് വിഷയം വരുന്നില്ല. നേരെ മറിച്ച് നമ്മളും അങ്ങനെ തന്നെ, ഇനി കുട്ടികളിൽ നിന്ന് വിട്ട് നമ്മളിലേക്ക് വരാം. നമ്മൾക്കൊരു കുഴപ്പമുണ്ട് വിചാരിക്കുക. നമ്മളിപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ. നമ്മളിപ്പോൾ ഭാര്യയാണ്, ഭർത്താവാണ്. അപ്പോൾ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു കൃത്യമായ കാര്യങ്ങൾ ചെയ്യാനൊരു പ്രശ്നമുണ്ട് വിചാരിച്ചു. ഭർത്താവ് ആളുകളുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇടയിൽ നിന്ന് എപ്പോഴും പറഞ്ഞു. അപ്പോൾ ഭാര്യയുടെ മനസ്സിൽ എപ്പോഴുള്ള തോന്നൽ ഇതാണ്, ഈ ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെടുക, ഞാൻ കുറച്ച് കാണപ്പെടുക. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് നിലവിലുള്ള കഴിവും കൂടെ അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് അവർ രണ്ടുപേരും തമ്മിലുള്ള നല്ല ആശയവിനിമയം തമ്മിലാണ്. കൂടുതലും പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഇപ്പോൾ കൗൺസിലിംഗ് സെന്ററുകളിലൊക്കെ പല കേസുകളും, ഇപ്പോൾ ഫാമിലി കോർട്ടിലൊക്കെ വരുമ്പോൾ വിവാഹ ബന്ധം വേർപ്പെട്ടതിന് പ്രധാനമായ കാരണമൊന്നും ഉണ്ടാവില്ല, പരസ്പരം ബഹുമാനിക്കാതെ ഇരുന്നതായിരിക്കും കാരണം. അതാ പറയാം, ഞങ്ങൾ കുറേ കാലം ജീവിച്ചു, അപ്പോൾ എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറയാനൊന്നുമില്ല, പക്ഷേ അയാൾ ഒത്തുപോകില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. എന്താ കാരണം? അത് ഒന്നുമല്ല, അതിങ്ങനെ പിന്നെ കുറേ കാലമായിട്ട് ഇങ്ങനെയുള്ളൊരു വേണ്ട, അത് ശരിയാവില്ല, ഇതാണ് അവരുടെ കൺക്ലൂഷൻ. അപ്പം നമ്മൾ അത് വേറെ ഒന്നും പറയാനില്ല. അപ്പം അവരോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ പറയും, നമ്മളിങ്ങനെ അത് ശരിയാവില്ല പറഞ്ഞ കാര്യമില്ലല്ലോ, എന്താണ് അതിന് കാരണം? പണ്ട് ഈ വിവാഹങ്ങൾ നടക്കുമ്പോൾ കൗൺസിലിംഗ് പ്രോസസ്സ് പോലുള്ള കാര്യങ്ങളില്ല. അന്ന് നമ്മുടെ നാട്ടു പ്രദേശത്ത് പിന്നെ മദ്യം പറയുന്ന ഇങ്ങനെ പ്രശ്നമുണ്ട്, അവരിങ്ങനെ വീട്ടിൽ നിന്ന് നിൽക്കുന്നില്ല എന്നാ പറയുന്നത്, എന്താ ഇപ്പം ചെയ്യാന്ന് ചോദിക്കും. അപ്പം അവർ വിളിച്ചു പള്ളിയിലെ ഖതീബോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രമുഖരോ ആരെയും വെച്ചാൽ അവർ വിളിച്ചാൽ അവർ വന്നോളണം. അവർ വരും, വന്നിട്ട് ഇവർ പറയും, നിങ്ങൾ ഇനി മുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, ഇനി മര്യാദക്ക് ആ വീട്ടിൽ പോയി താമസിച്ചോളണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ ഒരു താക്കീതാണ്ട് കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവർക്ക് ഈ ഒരു സെറ്റപ്പിന്റെ മുകളിൽ, ഈ പിന്നെ മുതിർന്ന
ഈ വയസ്സായ ഈ പ്രമാണിയായിട്ടുള്ള അല്ലെങ്കിൽ കാരണവരായിട്ടുള്ള ആള് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പോയി ജീവിക്കും. അവരെന്തും സഹിച്ച് ജീവിക്കും. കാരണം എന്താ വെച്ചാൽ പഴയകാലം കുറെ സഹനമാണ്, ശാസ്ത്രീയത അതിൽ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ പ്രസവിക്കും മരിക്കും, വീണ്ടും പ്രസവിക്കും മരിക്കും, കുട്ടികൾക്ക് അസുഖം വരും മരിക്കും, പോളിയോ വരും മരിക്കും, വയറിളക്കം വരും മരിക്കും. ഇതൊക്കെ ഡോക്ടർമാരുമില്ല, ചികിത്സയിലൊന്നുമില്ല. പക്ഷെ അതല്ല ഇപ്പോഴത്തെ കണക്ക്. അതുകൊണ്ട് തന്നെ അന്ന് എല്ലാം സഹിക്കാൻ തയ്യാറായ ഒരു സൊസൈറ്റി ആയതുകൊണ്ട് അന്നത്തെ പ്രശ്നം അങ്ങനെ പരിഹരിച്ചു. ഇന്ന് നമ്മൾ മാറി. ഇന്ന് നമുക്ക് ഒരു പ്രദേശത്ത് നോക്കിയാൽ 1000 ഡോക്ടർമാർ ഒരു ഗല്ലിയിലുണ്ട്. വിവിധ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, തലക്ക്, കണ്ണിന്, മൂക്കിന്, ചെവിക്ക്, മനസ്സിന് ഒക്കെ ഡോക്ടർമാർ പ്രത്യേകം 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 ഉണ്ട്. അതിൽ തന്നെ നമ്മൾ MD ആയ ആൾക്കാരെ തിരഞ്ഞ് നമ്മൾ പോകാറുണ്ട്, നമുക്കറിയാം. അതാണ് ആധുനികതയുടെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അന്നത്തെ പോലെ പോയിക്കോന്ന് പറഞ്ഞാൽ പോവില്ല. നീ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രമാണിത്വത്തിന്റെ മുകളിൽ പോകാനോ അല്ലെങ്കിൽ ഒരു മതമേലാധ്യാക്ഷന്റെ, ഞാൻ അതിനെ കുറച്ച് കാണല്ല, പോകുന്ന തരത്തിലോ നമ്മുടെ സമൂഹം നിൽക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ അവർക്ക് യഥാർത്ഥ പരിഹാരങ്ങൾ വേണം, അതുണ്ടാവുക. അപ്പൊ പരിഹാരങ്ങൾ വേണമെങ്കിൽ എന്ത് വേണം, എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയണമെങ്കിൽ ശാസ്ത്രീയമായ കൗൺസിലിംഗും കൂടി വേണം മറ്റുള്ളതിന്റെ ഒപ്പം തന്നെ. അപ്പൊ ശാസ്ത്രീയമായ കൗൺസിലിംഗ് കൗൺസിലറുടെ അടുത്തൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ എല്ലാ തരത്തിലുള്ള ജീവിതം, ചെറുപ്പകാലം, ചെറുപ്പകാലത്തിൽ എങ്ങനെയായിരുന്നു സ്വഭാവം, ദേശീയക്കാരിയാണോ ദേശീയക്കാരനാണോ, എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരനാണോ, പെട്ടെന്ന് അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ആളാണോ, അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളുള്ള ആൾക്കാരായിരുന്നോ എന്നൊക്കെ അന്വേഷിച്ച് ചെറുപ്പം മുതലുള്ള ചരിത്രങ്ങൾ നമുക്ക് ഹിസ്റ്ററികൾ എടുത്ത് എട്ട് വേണം അതിന് കൗൺസിലിംഗ് നൽകാൻ. എന്താണ് ഇവരുടെ പ്രശ്നം വെച്ചാൽ, ഇവരുടെ ലൈംഗിക ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഏറ്റവും കൂടുതൽ വിവാഹ ബന്ധങ്ങൾക്ക് പ്രശ്നം വരുന്ന ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതൊരു ശരിക്കും വേറൊരു അധ്യായം തന്നെയാണ്. ശരിക്കും നമുക്ക് ഈ കുറഞ്ഞ സമയത്തിൽ ഓരോന്നിലും നിന്ന് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ടാണ് വിവാഹത്തിന്റെ അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത്. രണ്ട് പ്രധാന ഘടകങ്ങളാണ് ആധുനികതയിലുള്ളത്, ഒന്ന് ലൈംഗിക ജീവിതം, ഒന്ന് സാമ്പത്തിക ജീവിതം. ഈ രണ്ട് അടിസ്ഥാന ഘടകങ്ങൾക്കും തകരാറ് വരുമ്പോഴാണ് പല വിവാഹ ജീവിതങ്ങളും തകർന്നു പോകുന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ശാസ്ത്രീയമായിട്ട് ഒരു കൗൺസിലറുടെ സഹായത്തോടുകൂടി, സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടുകൂടി എന്താണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ട പ്രതിവിധികൾ ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല ബന്ധങ്ങളും നന്നായി പോകും. നേരെ മറിച്ച് എന്താ ചെയ്യുക, ഇവർക്ക് ഇങ്ങനെ ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പിരിഞ്ഞു പോകും. അപ്പൊ കുട്ടികൾ ഉണ്ടാവും, പിന്നെ ഈ കുട്ടികൾ അനാഥത്വത്തിൽ വളരും സ്വാഭാവികമായി. അപ്പോൾ ഈ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബോധ്യം എന്തായിരിക്കും, അച്ഛൻ അല്ലെങ്കിൽ വാപ്പ കുറെ സമയം ഇടയ്ക്ക് വന്ന് കാണുകയും പോവുകയും ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ വീട്ടിൽ സ്കൂളിൽ ഇവർ പറയാൻ പറ്റില്ല, പാരന്റ്സ് മീറ്റിങ്ങിൽ വാപ്പ ഉണ്ടാവില്ല, അപ്പോൾ വാപ്പയുടെ അല്ലെ, അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയും ഇങ്ങനെ ഡിവോഴ്സാണ് അല്ലെങ്കിൽ ഒരു താമസിക്കണം, അപ്പം ഇങ്ങനെ ആശ്രിതത്വത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവന് അപകർഷതാബോധം വരും. പിന്നെ ഇവന് ഇവന്റെ മൊത്തത്തിൽ ഈ ഒരു കൗമാരക്കാവുന്നതോടുകൂടി ഈ ഇവൻ അല്ലെങ്കിൽ ഇവക്ക് സ്വഭാവത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം സമൂഹം ഏറ്റെടുത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ വീട്ടുകാർ മറ്റുള്ള ആളുകൾ ഏറ്റെടുത്ത് ജീവിക്കുന്ന, അച്ഛനില്ലാതെ അല്ലെങ്കിൽ അമ്മയുടെ പരിഗണന ഇല്ലാതെയൊക്കെ ജീവിക്കേണ്ടി വരുമ്പോൾ അപകർഷതാബോധം ഉണ്ടാവും. മറ്റു ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കൂടുതലും ആളുകൾ എത്തിപ്പെടുന്നത് ഇങ്ങനെയാണെന്ന് ക്രിമിനോളജിസ്റ്റുകളുടെ പഠനത്തിൽ കാണുന്നു.